എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല ച്യൂയി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ച്യൂയി ആയിട്ടുള്ള ഈ ഒരു ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കറാച്ചി ഹൽവയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കോൺഫ്ലോർ ആണ്, ചോളത്തിൻ്റെ പൊടി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് 3 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ സാധാരണ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നല്ല. അപ്പം ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. കട്ടകളില്ലാതെ ഞാനിതിപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഹൽവ സെറ്റാക്കാനുള്ള ആ ഒരു ടിന്ന് ആദ്യമേ ഗ്രീസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്തിരിക്കുന്ന ബദാമും കൂടെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് തന്നെ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ തണ്ടിപ്പരിപ്പൊക്കെയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ തന്നെ ഞാനിപ്പോൾ അങ്ങനെ നമ്മളുടെ ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹൽവക്ക് കളർ നൽകാൻ പോകുന്നത് കാരമൽ ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കാരമൽ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഈ കുറച്ച് നേരം അനക്കാതെ വെക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ അലിഞ്ഞ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ അത് അലിഞ്ഞ് വന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മൾ കാരമലൈസ് ചെയ്യുന്നത്. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം കരിഞ്ഞു പോവാതെ നോക്കണം. കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഹൽവയിലൊക്കെ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അതാ ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ടയൊക്കെ പിടിച്ച പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് കുറച്ച് നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ അലിഞ്ഞ് വന്നോളും. അപ്പോൾ ഇതാ നമ്മളുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സാധനമാണ് നമ്മളുടെ ഹൽവക്ക് കളർ കൊടുക്കാൻ പോകുന്നത്. വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് നമ്മളുടെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ടേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ടേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതാ പഞ്ചസാര പാനിയാക്കിയാൽ മാത്രം മതി, അങ്ങനെ നൂൽപ്പരുവങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഹൽവക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് 2.5 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് നമ്മൾ കാരമൽ ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തത്. ചെറുനാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പഞ്ചസാര ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ നേരത്തെ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സിറപ്പും കൂടെ ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സാണ്. അപ്പോൾ ഇതാ ആ ഒന്ന് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് യോജിച്ച് വന്നതിന് ശേഷം നമ്മളുടെ ഈ ഒരു കോൺഫ്ലോർ മിക്സ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് വെക്കും തോറും അത് അടിയിൽ അടിഞ്ഞുകൂടി വരും. അപ്പോൾ നമ്മൾ എപ്പോൾ ചേർക്കുന്നോ അതിന് തൊട്ട് മുന്നേ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ പഞ്ചസാര സിറപ്പിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കാരണം നമ്മളുടെ പഞ്ചസാര പാനി അത്യാവശ്യം ചൂടുള്ളതാണ്. അതുപോലെ തന്നെ കോൺഫ്ലോർ പെട്ടെന്ന് കട്ടിയാവുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതുപോലെ അതൊന്ന് കോൺഫ്ലോറൊക്കെ ചെറുതായിട്ട് കട്ടിയായിട്ട് വരും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. നമ്മളുടെ കോൺഫ്ലോർ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലപോലെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതാ ഇതിപ്പോൾ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു സമയം മുതൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലോട്ടേക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളുടെ ആ ഒരു കോൺഫ്ലോർ നല്ലപോലെ തിക്കായി തിക്കായി വരുന്നുണ്ട്.
അപ്പൊ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. നമ്മളുടെ ഹൽവയിലെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത് ഈ ഇളക്കൽ മാത്രമാണ്. അപ്പൊ അതാ ഞാനിപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മളുടെ കോൺഫ്ലോർ അത്യാവശ്യം നല്ല പോലെ തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് നെയ്യാണ്. ഞാനിവിടെ കാൽ കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഓരോ ടീസ്പൂണായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നെയ്യ് നല്ലപോലെ യോജിച്ച് വന്നതിന് ശേഷം വേണം അടുത്ത ആ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ഈ ഒരു ഹൽവയിൽ ഞാൻ കാൽ കപ്പ് നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നെയ്യ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ഞാനിപ്പം നെയ്യ് ചേർത്ത് കൊടുക്കും. നെയ്യ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. അതിനുശേഷം ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യ് നല്ലപോലെ യോജിച്ച് വന്ന അടുത്ത സ്പൂണ് ചേർത്ത് കൊടുക്കും. അങ്ങനെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഒന്നിച്ച് നെയ്യ് ചേർക്കുന്നതിനേക്കാളും കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഹൽവ ആ ഒരു കറക്റ്റ് ചൂയി ആയിട്ടുള്ള ആ ഒരു രീതിയിലോട്ടേക്ക് ആയി കിട്ടുന്നത്. അപ്പോൾ അതായത് ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇതിപ്പം റെഡി ആയിട്ടില്ല. നമ്മളിത് കറക്റ്റ് ആ ഒരു നല്ല ആ ഒരു ചൂയി ആയിട്ടുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ കറക്റ്റ് പാകത്തിന് തന്നെ എടുക്കണം. അപ്പോൾ ഞാനിപ്പം ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നെയ്യ് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഹൽവ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഹൽവ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹൽവയിലോട്ടേക്ക് ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കാൽ കപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാ ഞാനിപ്പോൾ ലാസ്റ്റ് ആ ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് പാകം എത്തുന്നത് വരെ ഈ ഒരു ഹൽവ കുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് നട്ട്സും ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കണം. അത്രേ ചേർക്കാനുള്ളൂ. ഇനി നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിം, ഒരുപാട് നിങ്ങൾക്ക് അടി പറ്റുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. നല്ല അടികട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം അത് നല്ലപോലെ നെയ്യൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കുറേശ്ശെ മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഒരു ജെല്ലി ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തുടരെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കണമെന്നും ഇല്ല. നമ്മൾ ഇടക്ക് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു അത്യാവശ്യം തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ടേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമാണ്, അതുപോലെ തന്നെ കുറച്ച് റോസ്റ്റ് ചെയ്ത വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ഇതന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഹൽവ കടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് അത് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇനി നമ്മളിത് തുടരെ തുടരെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേശ്ശെ പാനിനൊക്കെ റിലീസായിട്ട് വന്നിട്ടും എണ്ണ തെളിഞ്ഞു വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഏകദേശം നമ്മളുടെ ഹൽവ കറക്റ്റ് പാകത്തിനായി വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത് അത്യാവശ്യം എലാസ്റ്റിക് ആയ പോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദാ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. സ്ട്രക്ചറൊക്കെ നല്ലപോലെ ഹോൾഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകാവുമ്പോഴാണ് നമ്മളുടെ ഹൽവ നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഗീ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലോട്ടേക്ക് നമ്മളിത് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാനിതിപ്പം ആ ഒരു നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പൂണാണ് ഉണ്ടെങ്കിൽ അത് നെയ്യ് തടവിയിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്കും ഞാൻ കുറച്ച് വെളുത്ത എള്ളും കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ അമർത്തി കൊടുക്കുക, എങ്കിൽ മാത്രമേ അത് ആ ഒരു ഹൽവയുടെ കൂടെ പറ്റി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ വേർത്തന്നെ നിൽക്കും. ഇനി നമ്മളിത് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ലപോലെ തണുത്തിട്ടുണ്ടാകും.
ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് കത്തി ഉപയോഗിച്ച് വരഞ്ഞതിന് ശേഷം എളുപ്പത്തിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ച്യൂയി ആയിട്ടുള്ള നമ്മളുടെ കറാച്ചി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കോൺഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് സ്ട്രക്ചറിലാണ് നമുക്ക് ഈ ഒരു ഹൽവ കിട്ടിയിരിക്കുന്നത്. ആ ഒരു സാധാരണഗതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയല്ല, ഒരല്പം ച്യൂയി ആയിട്ടുള്ള ഹൽവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എങ്ങനെ വന്നു, എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നുള്ളതൊക്കെ ഫീഡ്ബാക്കിൽ പറയാൻ വേണ്ടി മറക്കരുത്. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹൽവയല്ല, വേറെയും കുറേ ഹൽവയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ പറയാം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.